നമ്മുടെ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കൊച്ചു ടി വിയിലെ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂണുകളെ പറ്റിയാണ്. കൊച്ചു ടി വിയിലെ തുടക്കകാല കാർട്ടൂണുകളെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞ് ഏകദേശം 15 മിനിറ്റ് ലെങ്ത് ആവാറായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂൺസിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന്. ആ ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാർട്ടൂൺ, കൊച്ചു ടി വി തുടങ്ങിയ മുതലേ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂണാണ് മണ്ടൻ ശംഭു. ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് ബെർണാർഡ് ദി ബിയർ എന്നാണ്. അതായത് മണ്ടൻ ശംഭു എന്ന ഈ ക്യാരക്ടർ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങളാണ് ഈ കാർട്ടൂണിന്റെ സ്റ്റോറിയിലെ. 2006 ഈ കാർട്ടൂൺ പുറത്തിറങ്ങിയത്. യഥാർത്ഥത്തിൽ ഇതൊരു കൊറിയൻ കാർട്ടൂണാണ്. ഇതിന്റെ തന്നെ മണ്ടൻ ശംഭുവിന്റെ യാത്രകൾ എന്ന പേരിൽ ഒരു സിനിമയും കൊച്ചു ടി വിയിൽ വന്നിരുന്നു. ഒരു ചെറിയ ചക്കനെല്ലാം ഉള്ള സിനിമ. ഈ സിനിമ കണ്ടിട്ടുള്ളവർ ഉറപ്പായി നടക്കുകയാണ്. ക്രിസ്മസ് ടൈമിലാണ് ഈ സിനിമ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. കാരണം ഇത് ക്രിസ്മസ് ടൈമിൽ നടക്കുന്ന സിനിമയാണ്. ഈ കാർട്ടൂൺ ഇപ്പോൾ കൊച്ചു ടി വിയിൽ ഇല്ലെങ്കിലും സോണിയായി അടുത്ത കാലത്തുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു നോൺ വെർബൽ കാർട്ടൂണാണ്. അതായത് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംസാരമൊന്നുമില്ല. പക്ഷേ ഓഗി അടുത്ത കോക്രോച്ചസ് പോലെ മലയാളത്തിന്റെ കമന്ററി പറഞ്ഞായിരുന്നു സോണിയായിലുണ്ടായിരുന്നത്. എന്തു തന്നെയായാലും ഈ കാർട്ടൂൺ കൊച്ചു ടി വിയിൽ വരുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഫീല് കിട്ടുന്നത്. യൂട്യൂബിൽ ബെർണാർഡ് എന്ന് സെർച്ച് ചെയ്താൽ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ വരും. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ഈ കാർട്ടൂൺ കാണാം. അടുത്ത കാർട്ടൂൺ മിസ്റ്റർ തങ്കു തന്നെയാണ്. കൊച്ചു ടി വി തുടങ്ങിയപ്പോൾ മുതലുള്ള പരസ്യങ്ങൾക്കിടയിൽ വരുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു മിസ്റ്റർ തങ്കു. അടുത്ത കാലത്ത് വരെ ഈ കാർട്ടൂൺ ഉണ്ടായിരുന്നു. നമ്മൾ വർഷങ്ങളായി കാണുന്ന ഒരു കാർട്ടൂണാണ്. ഈ കാർട്ടൂണിന്റെ ഏകദേശം മുഴുവൻ എപ്പിസോഡും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. ഞാൻ തന്നെ ഇന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് ബാലിൻ എന്നാണ്. പക്ഷെ ബാലിൻ എന്ന പേര് കേൾക്കാൻ അത്ര രസമില്ല. അതായത് ഈ കാർട്ടൂണിന് അത്ര മാച്ചിങ് ആവുന്നില്ല. മിസ്റ്റർ തങ്കു തന്നെയാണ് ഷൂട്ട് ആവുന്നത്. അപ്പോൾ മിസ്റ്റർ തങ്കു ഇഷ്ടമുള്ളവർ ഉറപ്പായി നടക്കാൻ ചെയ്യണം. അടുത്ത കാർട്ടൂണാണ് ലേൺ ടു ഡ്രോ എന്ന ഈ ഒരു കാർട്ടൂൺ. അല്ല, ഇതൊരു കാർട്ടൂൺ അല്ല, ഒരു മൊട്ടത്തലേന്റെ പ്രോഗ്രാം ആയിരുന്നു. ഈ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ആദ്യത്തെ ഡ്രോയിങ് മാഷ് ഒന്നല്ലെങ്കിൽ ഇദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ മേഡായിരിക്കാം. എന്ത് തന്നെയായാലും ഇദ്ദേഹമായിരുന്നു ഈസിയായി നമ്മളെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നത്. ഇദ്ദേഹം ആദ്യം നമ്മളോട് വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് പറയും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി പലതരം അഡ്വഞ്ചർ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് സ്ഥലത്തെത്തും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇദ്ദേഹം വരയ്ക്കുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. ശേഷം തിരിച്ച് റൂമിലേക്ക് വന്ന് നമുക്ക് വേണ്ടി വരയ്ക്കുന്നത് രണ്ടും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് ഈസിയായി വരയ്ക്കാവുന്ന വിധത്തിലാണ് ഇദ്ദേഹം രണ്ടാമത് വരയ്ക്കുന്നത്. ഇദ്ദേഹം ആദ്യം വരച്ചത് അതാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല, ഞാനാണെങ്കിൽ മിനിമം 1.5 മണിക്കൂറെങ്കിലും എടുക്കും. പക്ഷെ ഇദ്ദേഹം ഈസിയായി വരയ്ക്കുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം നമുക്ക് ഈസിയായി വരയ്ക്കാൻ പറ്റും. ഇതെല്ലാം ഇദ്ദേഹത്തിനോടൊപ്പം ഞാനും വരയ്ക്കുമായിരുന്നു. നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നഴകം ചെയ്യുക. ഇദ്ദേഹത്തിന്റെ ജിറാഫ് ആയിരുന്നു എന്റെ ഫേവറേറ്റ്. അടുത്ത കാലത്ത് ഇദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമും കൊച്ചു ടി വിയിലുണ്ടായിരുന്നു. ഓസ്റ്റിൻ ക്രിസ്ത്യൻസൺ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 58 വയസ്സായി. ഇപ്പോഴും ഇദ്ദേഹം പുതിയ പുതിയ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ഒരു കുതിരയുടെ ചിത്രമാണ്. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. അടുത്തത് ഒരു ഹിസ്റ്ററി പ്രോഗ്രാമാണ്. നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ പരസ്യങ്ങൾക്കിടയിൽ വരുന്ന കാർട്ടൂണുകളിൽ ഈ ഒരു കാർട്ടൂൺ പറയാതെ ഒരിക്കലും ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആവില്ല. ഈ കാർട്ടൂണാണ് ടൈം മെഷീൻ. ഈ ഒരു ഇൻട്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇത് നമ്മൾ കേട്ടിട്ട് ഇപ്പോൾ 10 വർഷങ്ങൾ കഴിഞ്ഞു. വെളുപ്പിനാണ് ഈ കാർട്ടൂൺ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു. ഇതിലൊരു ചൈനീസ് എപ്പിസോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേര് വേൾഡ് അപ്പോളി എന്നാണ്. ഈ കാർട്ടൂണിന്റെ നിങ്ങൾക്ക് ഓർമ്മയുള്ള എപ്പിസോഡുകൾ ഉറപ്പായി നടക്കാൻ ചെയ്യണം. അടുത്ത കാർട്ടൂണാണ് ടോപ്പി ആൻഡ് ബീൻ. വളരെ ഫീൽ ഗുഡായ ഒരു കാർട്ടൂണാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സും ഓരോ ചെറിയ സംഭവങ്ങൾ സോൾവ് ചെയ്യുന്നതും അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളുമാണ് ഈ കാർട്ടൂണിൽ ഉണ്ടായിരുന്നത്. ടോപ്പി ആൻഡ് ബീൻ ഓർമ്മയുള്ളവർ ഉറപ്പായി നടക്കാൻ ചെയ്യണം. ഈ ക്യാരക്ടർ സംസാരിക്കുമായിരുന്നില്ല. ഞാൻ ഈ കാർട്ടൂൺ തപ്പിപ്പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അതായത് ഇപ്പോൾ ടോപ്പി ആൻഡ് ബീനുവിന്റെ കാർട്ടൂൺ അല്ലാതെ പുതിയൊരു പ്രോഗ്രാം കൂടി വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ ഫേവറേറ്റ് പഴയ ആ കാർട്ടൂൺ തന്നെയാണ്. അടുത്തതൊരു കാർട്ടൂൺ അല്ല, ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമാണ് പൂമ്പ. ഉച്ചയ്ക്കാണ് ഇത് വന്നിരുന്നത്. കുറച്ച് പപ്പറ്റ് ക്യാരക്ടേഴ്സ് സർക്കസ് എല്ലാം നടത്തുന്ന കോമഡിയും ഫീൽ ഗുഡുമായ ഒരു പ്രോഗ്രാമാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഒരു ഇൻട്രോ നമ്മൾ കണ്ടിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. അടുത്ത പ്രോഗ്രാമാണ് കാറ്റ് വാസ് ഡോഗ്. വളരെ മികച്ച ഒരു ഷോർട്ട് കോമഡി കാർട്ടൂൺ ആയിരുന്നു. വെറും 1 മിനിറ്റേ ഈ കാർട്ടൂൺ ഉള്ളൂ.
വളരെ കോമഡിയായ ഒരു കാർട്ടൂണാണ്. ഇതിൽ നിന്ന് ചില മെമ്മറീസ് നിങ്ങൾക്ക് ഓർമ്മ വരാൻ ചാൻസുണ്ട്. ഓരോ എപ്പിസോഡും ഒരു മിനിറ്റേ ഉള്ളൂ. അടുത്തതും കൊച്ചു ടി വി തുടങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാർട്ടൂണാണ് റോബി. വളരെ ക്യൂട്ടായ ഒരു കാർട്ടൂണാണ്, മാത്രമല്ല വേൾഡ് ഫേമസ് കാർട്ടൂൺ കൂടിയാണ്. റോബി കൊച്ചു ടി വിയിൽ കണ്ടിട്ടുള്ളവർ ഉറപ്പായി നല്ല കമ്പനിയാണ്. റോബി കാർട്ടൂൺ ഉണ്ടാക്കിയത് സോളന്റെ അനിമേഷൻ എന്ന കമ്പനിയാണ്. ഈ കമ്പനി തന്നെയാണ് മായക്കണ്ണൻ, മാജിക് ഇൻ വണ്ടർലാൻഡ് തുടങ്ങി ഒരുപാട് ചൈനീസ് കാർട്ടൂൺ ഉണ്ടാക്കുന്നത്. റോബി കണ്ടവർ ഉറപ്പായി നല്ല കമ്പനി. അടുത്തത് ഡാനി ആൻഡ് ഡാഡി എന്നൊരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ കാർട്ടൂണിൽ ആദ്യ രണ്ട് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇതിലെ ഡാനി എന്ന ക്യാരക്ടർ ഓരോ ഡ്രോയിങ്സ് വരയ്ക്കും, ശേഷം ഡാഡിയോട് ഇത് ഗസ് ചെയ്യാൻ പറയും. ഡാഡി ക്യാരക്ടർ ആദ്യത്തെ രണ്ട് റൗണ്ടും തെറ്റിച്ചു പറയും, ശേഷം ഈ ക്യാരക്ടർ ആൻസർ കിട്ടാത്തതുപോലെ നടന്നു പോകും. പെട്ടെന്ന് ഇദ്ദേഹം കറക്റ്റായി ആൻസർ ഗസ് ചെയ്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ഡാൻസും കളിക്കും. ഈ കാർട്ടൂൺ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചില സമയങ്ങളിൽ ഇദ്ദേഹം രണ്ടാമത്തെ റൗണ്ടിൽ തന്നെ ഗസ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഈ കാർട്ടൂൺ ഇഷ്ടമുള്ളവർ ഉറപ്പായി നൽകാം ചെയ്യുക. അടുത്തൊരു കാർട്ടൂണാണ് ഈ ഒരു കാർട്ടൂൺ. ലെനി ആൻഡ് ട്വീ എന്നാണ് ഈ ഒരു കാർട്ടൂണിന്റെ പേര്. മെയിനായി ലെനി ട്വീക്ക് എന്ന രണ്ട് ക്യാരക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ഇവർ തമ്മിലുള്ള ഓരോ ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു കാർട്ടൂണിന്റെ സ്റ്റോറി. വളരെ മികച്ചൊരു ഫീൽ ഗുഡ് കാർട്ടൂണാണ് ഈ ഒരു കാർട്ടൂൺ. കൊറോണ ടൈമിൽ കൊച്ചു ടി വി റീടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മറ്റൊരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേരാണ് കോരൻ ചുണ്ടലി. ഈ ഒരു കാർട്ടൂണും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റാറ്റി ക്യാരക്ടർ ഓരോ വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ സ്റ്റോറിയിലെ. പക്ഷേ മണ്ടത്തരങ്ങളിലൂടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. വളരെ ഫണ്ണായ ഒരു ഷോർട്ട് കാർട്ടൂൺ ആയിരുന്നു. ഈ കാർട്ടൂണിന്റെ പേര് പലർക്കും അറിയില്ല. കോരൻ ചുണ്ടലി എന്നുള്ളത് കൊച്ചു ടിവിയിലെ പേരാണ്. ഈ കാർട്ടൂണിന്റെ യഥാർത്ഥ പേരെന്തെന്നാൽ റാൻഡ്സ് ദി റെക്കോർഡ് റാറ്റ്. അടുത്തത് ഈ ഒരു കാർട്ടൂണാണ്. ഈ കാർട്ടൂണിന്റെ പേരാണ് മിയാവു മാവു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ കാർട്ടൂണിന്റെ മ്യൂസിക് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പ്ലേ കൊണ്ടുണ്ടാക്കിയ രണ്ട് ക്യാറ്റ് ക്യാരക്ടേഴ്സ് ആണ് ഇതിലെ മെയിൻ. ഇവർ മാത്രമല്ല ഇതിലെ മുഴുവൻ ക്യാരക്ടേഴ്സും പ്ലേ വെച്ചുണ്ടാക്കിയതാണ്. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇതിന്റെ സ്റ്റോറിയിലെ. ഈ കാർട്ടൂണിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് അല്ലാതെ ഓരോ എപ്പിസോഡിലും പുതിയൊരു ക്യാരക്ടർ വരും. ഈ ഒരു ക്യാരക്ടറെ ഈ രണ്ട് ക്യാരക്ടേഴ്സും കാണും. എന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു ക്യാറ്റി ഇതെന്താണെന്ന് നോക്കാൻ പോകും. ശേഷം മറ്റേ ക്യാറ്റും വരും. ലാസ്റ്റ് ഇവരെല്ലാരും കൂടി ഫ്രണ്ട്സ് ആവും. ഇങ്ങനെയുള്ള ഒരു ക്യൂട്ട് കാർട്ടൂണാണിത്. ഈ ഒരു കാർട്ടൂൺ നമ്മൾ കണ്ടിട്ട് എന്തായാലും 10 കൊല്ലമായിട്ടുണ്ട്. അടുത്തത് മറ്റൊരു കാർട്ടൂണാണ്. ഈ ഒരു കാർട്ടൂണിന്റെ പേരാണ് ലിയോൺ. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ്. ലിയോൺ എന്നൊരു സിംഹമുണ്ട്. ഈ സിംഹത്തിന്റെ ഹെയർ ഒരു കണ്ണിലേക്ക് എപ്പോഴും മിണ്ടുണ്ടാവും. ഒരു ബേഡാണ് ഇത് സ്ട്രെയിറ്റ് ആയി വെക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ കാർട്ടൂണിന്റെ സ്റ്റോറി. 2015 ഈ കാർട്ടൂൺ ആദ്യമായിട്ട് ടച്ച് ചെയ്യുന്നത്. ഈ കാർട്ടൂണിന്റെ ഒരു ചീറ്റ എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട്. ലിയോണിൽ നമ്മൾ മെയിനായി കാണുന്നത് സിംഹത്തെയാണ്. എന്നാൽ ഈ ഒരു എപ്പിസോഡിൽ ചീറ്റയും വന്നിരുന്നു. ഈ സിംഹം ക്യാരക്ടറിന് ഒരു ആമയെ കിട്ടും. ഈ ആമയെ കൊണ്ട് ചീറ്റ മിസൈല് വിട്ടതുപോലെ ഓടിപ്പോവും. ലിയോണും ക്യാരക്ടറും ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാവും. പക്ഷേ ചീറ്റയുടെ സ്പീഡിന്റെ ഒപ്പം എത്തണില്ല. ഓടി ഓടി കുറച്ചെത്തിയപ്പോൾ ചീറ്റ റെസ്റ്റ് എടുക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ചീറ്റകൾക്ക് 1 മിനിറ്റ് മാത്രമേ സ്പീഡിൽ ഓടാൻ പറ്റുള്ളൂ. ജസ്റ്റ് 200-300 മീറ്റർ. സിംഹത്തിന് ചീറ്റാസുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്പീഡ് കുറവാണെങ്കിലും സ്റ്റാമിന വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിച്ചത്. ശേഷം ലിയോൺ ക്യാരക്ടർ ആമയെ തിരിച്ചു പിടിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ ചീറ്റ വീണ്ടും ഓണായി ആമയെ കൊണ്ടുപോയി. പക്ഷെ ചീറ്റ വീണ്ടും റെസ്റ്റ് എടുക്കുന്നു. ലിയോൺ ക്യാരക്ടർ ആമയെ പിടിക്കാൻ നോക്കിയപ്പോൾ ഇത്തവണ ആമ തെറിച്ചുപോയി. ആമയുടെ പുറകെ ലിയോൺ ക്യാരക്ടർ ഓടുന്നുണ്ട്. ചീറ്റ ജസ്റ്റ് ഒന്ന് ഓണാവും, കുറച്ചോടുമ്പോൾ വീണ്ടും റെസ്റ്റ് എടുക്കും, പിന്നെയും ഓണാവും, പിന്നെയും റെസ്റ്റ്. ലാസ്റ്റ് ചീറ്റ ചത്ത പോലെ കിടക്കുന്നു. ഓണായി ഓണായി ലാസ്റ്റ് ഓഫായി. ലാസ്റ്റ് വീണ്ടും ആമയെ പിടിക്കാൻ നോക്കുമ്പോൾ രണ്ടുപേരും തെറിച്ചുപോയി. അങ്ങനെ വളരെ കോമഡി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നടക്കാൻ ചെയ്യണം. അടുത്തത് ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമാണ് മിനി സ്കൂൾ. ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു 3D പ്രോഗ്രാമാണ്. അതായത് ലൈവ് ആക്ഷനിൽ 3D അനിമേഷൻ മിക്സ് ചെയ്തുള്ള വളരെ റിയലിസ്റ്റിക് ആയ ഒരു പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നടക്കാൻ ചെയ്യണം.